ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് ക്യാരറ്റ് റെസിപ്പിയാണ്. ക്യാരറ്റ് മെഴുകുപുരട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇങ്ങനെ ക്യാരറ്റ് മെഴുകുപുരട്ടി ഉണ്ടാക്കിയാൽ ആർക്കായാലും ഇഷ്ടമാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ 4 വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 സവാള ചോപ്പ് ചെയ്തത് ചേർക്കുക. 3-4 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി 1-2 മിനിറ്റ് വഴറ്റുക. ഇനി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 6 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി 7-8 മിനിറ്റ് മീഡിയം തീയിൽ തന്നെ ചൂടാക്കുക. ഏറ്റവും അവസാനമായി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ചേർക്കാതെയും നമുക്കുണ്ടാക്കാം. നന്നായി മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ചൂടാക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ക്യാരറ്റ് മെഴുകുപുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് മെഴുകുപുരട്ടി റെഡി. ഇങ്ങനെ ക്യാരറ്റ് മെഴുകുപുരട്ടി ഉണ്ടാക്കിയാൽ ആരായാലും കഴിച്ചു പോകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.